ദിർഹവും രൂപയുമായുള്ള ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന വിനിമയ നിരക്ക് വന്നതോടെ ലോൺ എടുത്തും കടം വാങ്ങിയും നാട്ടിലേക്ക് പണം അയക്കുകയാണ് പ്രവാസികൾ. വിനിമയ നിരക്കിലുള്ള ഉയർച്ച പരമാവധി പ്രയോജനപ്പെടുത്താൻ എത്തുന്നവരുടെ തിരക്കിലാണ് ദുബായിലെ മണി എക്സ്ചേഞ്ചുകളിൽ അനുഭവപ്പെടുന്നത്. രൂപയുമായുള്ള ദിർഹത്തിന്റെ വിനിമയ നിരക്ക് ഉയർന്നതോടെ എക്സ്ചേഞ്ചുകളിൽ തിരക്കേറി തുടങ്ങി. ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെ പണത്തിന്റെ മൂല്യം കുറഞ്ഞതോടെയാണ് ഗൾഫ് മേഖലയിൽ നിന്ന് നാട്ടിലേക്ക് പണം അയക്കുന്നത് വർദ്ധിച്ചത്. ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് ഇതൊരു വെല്ലുവിളിയാണെങ്കിലും നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് വളരെ ഗുണകരമായിരിക്കുകയാണ് വിനിമയ നിരക്കിലുള്ള ഈ വ്യത്യാസം. ദിർഹവുമായുള്ള ഇന്ത്യൻ രൂപയുടെ ഇന്നത്തെ വിനിമയ നിരക്ക് 22.82 രൂപയാണ്. ഏറെ നാളുകൾക്ക് ശേഷം കഴിഞ്ഞ മാസമാണ് ദിർഹം രൂപ വിനിമയ നിരക്ക് ഒരു ദിർഹത്തിന് 22.50 രൂപയ്ക്ക് മുകളിലേക്ക് വരുന്നത്. ഇന്ത്യൻ കറൻസി ഡോളറിനെതിരെ ഏറ്റവും ലോവസ്റ്റ് റേറ്റിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 83.95 വരെ റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റേറ്റ് നമ്മൾ എക്സ്ചേഞ്ച് 22.82 വരെ നമ്മളിപ്പോൾ കറൻ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നത്. പല കസ്റ്റമേഴ്സും നമ്മളെ വിളിക്കുന്നുണ്ട്, അപ്പോൾ അവരേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി ലോണെടുത്തും ജീവിത ചെലവുകൾ ചുരുക്കിയും നാട്ടിലേക്ക് പണമയക്കുന്ന പ്രവാസികളും വളരെയേറെയാണ്. പല ആളുകളും ബാങ്കിൽ നിന്ന് ഇപ്പോൾ ഇവിടുത്തെ ലോവസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റിൽ അവർക്ക് ലോൺ എടുക്കാൻ കഴിയും. അപ്പോൾ ആ എടുക്കുന്ന എമൗണ്ട് അവർ നാട്ടിൽ FD ആയിട്ട് കിട്ടും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ നല്ല ഇൻട്രസ്റ്റ് റേറ്റിൽ അവർക്ക് അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ കഴിയും. ഇവർക്ക് ഇവിടെ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ്സ് അവിടെ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ആ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാട്ടിലേക്ക് പൈസ അയക്കുന്ന പ്രവാസികളുടെ എണ്ണത്തിലും അയക്കുന്ന തുകയിലും വർധനവുണ്ടായിട്ടുണ്ട്. വിനിമയ നിരക്കിലുണ്ടായ വർധനവ് പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് പ്രവാസികൾ. രഞ്ജിത് പലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം, ദുബായ്.